നമസ്കാരം. ഇന്നലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതി പാടിയ സുൽഫത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം, ചില ആളുകൾ സുൽഫത്ത് ഈ ഒരു പാട്ടുമായി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലപിച്ച സമയത്ത് അനാവശ്യമായിട്ടുള്ള കുറെ വിവാദങ്ങൾ അല്ലെങ്കിൽ ഒരു അധിക്ഷേപങ്ങളൊക്കെ സുൽഫത്തും അതോടൊപ്പം തന്നെ സുൽഫത്തിന്റെ ഉമ്മയ്ക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് സുൽഫത്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് നടന്നു. നമസ്കാരം. നമസ്കാരം. എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങള് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായല്ലോ, അപ്പൊ അതിനിടയിൽ ഞാൻ ഇന്ന് രാവിലെ കമന്റ്സ് ഒക്കെ നോക്കിയപ്പോ നല്ല കമന്റുകൾ വന്നു. ഒരു കമന്റ് കണ്ടപ്പം ഉമ്മച്ചിക്കും എനിക്കും ഭയങ്കര സങ്കടമായി. കാരണം ഇവര് എന്ത് മോൾക്ക് എന്തെങ്കിലും കിട്ടിയോ അല്ലെങ്കിൽ അവര് പണം എന്തെങ്കിലും തന്നോ ഈ ഇതൊക്കെ പറയാൻ സുരേഷ് ഗോപി സാറിനെയും മോജിജിയെയും ബി ജെ പിയെയും ഒക്കെ നല്ലത് പറയാനും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പണമോ എന്തെങ്കിലും തന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊന്നും തന്നിട്ടല്ല, ഞാന് കുഞ്ഞുനാള് തൊട്ട് എനിക്കുള്ള ഇഷ്ടത്തോടുള്ളതുകൊണ്ടാണ് ഞാന് അതൊക്കെ പറഞ്ഞത്. എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. ചെറുതായിട്ട് വിഷമം തോന്നി. കാരണം അങ്ങനെ പറയരുതായിരുന്നു, നമ്മള് അങ്ങനെ അതിനു വേണ്ടിട്ടൊന്നുമില്ലല്ലോ നമ്മൾ പറഞ്ഞത്. സുരേഷ് ഗോപി സാറിനെ കാണണം, സുരേഷ് ഗോപി സാറിനോട് ഇഷ്ടമുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മളിത് പറഞ്ഞത്. ഇപ്പോ ഇത് ഈ ഒരു പാട്ട് പാടിയ സമയത്ത് സ്കൂളിലെ കുട്ടികള് ടീച്ചർമാര് അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സ് ഇവരൊക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇത് കണ്ടിരുന്നു എന്നുള്ള സംഭവം പറഞ്ഞിരുന്നു? എന്റെ എച്ചമ്മ വിളിച്ചിരുന്നു ഇന്ന് രാവിലെ. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി അവർ എച്ചമ്മനെ കുറിച്ച് ഉമ്മച്ചി പറഞ്ഞ കാര്യങ്ങളും. അപ്പം പറയണ്ടായിരുന്നു. അപ്പൊ ഒരു നാണം. പിന്നെ അധികം പേര് വിളിച്ചിട്ടില്ല. പിന്നെ ബന്ധുക്കൾ ആയിട്ട് കുറെ പേരൊക്കെ വിളിച്ചിരുന്നു. സ്കൂളിൽ നിന്ന് അധികം പേരായിട്ട് വിളിച്ചിട്ടില്ല. അവരൊക്കെ എന്താ പറഞ്ഞത്? ബന്ധുക്കളൊക്കെ നന്നായി എന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ ചെയ്യണം, ഇനിയും പാട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പല രീതിയിലുള്ള സപ്പോർട്ടുകളുണ്ട്. അപ്പോ ഈ ഭാവിയാണ്, ഭാവിയിൽ ഇപ്പൊ ബി ജെ പിയുടെ നേതാവാണെന്നുള്ള രീതിയിലൊക്കെ പല ആളുകൾ കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? എനിക്ക് നല്ലോണം ആത്മവിശ്വാസമാണ് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ വളരെ സന്തോഷമുണ്ട്. ഇത്ര പേരും 40 കൂടുതൽ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, 44 പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ ഉണ്ട്. 44 പേര് കമന്റ് ഇട്ടിരുന്നു. അതില് 2-3 പേരൊക്കെ നെഗറ്റീവ് കമന്റ്സ്. ഒരുപാട് കമന്റ് ഉണ്ട്, അത്രയൊന്നുമില്ല, അതിൽ കൂടുതലുണ്ട്. ഇപ്പം ഞാൻ കുറെ കമന്റ്സ് കണ്ടു, അതില് നെഗറ്റീവ് കമന്റ്സ് കുറച്ച് പേര് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ പേർക്കും എന്നെ ഇഷ്ടമാണ്. ഞാന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം, അത് കുറച്ചും കൂടി വലുതായിട്ട് ഇറങ്ങിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇനിയും സുരേഷ് ഗോപി സാറിനെ വിജയിപ്പിക്കും, അവരെന്തായാലും ഓട്ട് ചെയ്യണം. അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഒരു പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് പാടാൻ പറ്റുമോ ഈ സമയത്ത്? ജസ്റ്റ് ഒന്ന്. അമ്മ ഉമ്മ പെങ്ങമ്മാരെ മറന്നിടല്ലേ, നമ്മുടെ ചിഹ്നം താമർ ഓട്ടുകളെല്ലാം പതിച്ചിടണേ, താമര പതിച്ചിടണേ. അമ്മ ഉമ്മ പെങ്ങമ്മാരെ മറന്നിടല്ലേ, നമ്മുടെ ചിഹ്നം താമര ഓട്ടുകളെല്ലാം പതിച്ചിടണേ, താമര പതിച്ചിടണേ. അടുത്ത ദിവസങ്ങളിൽ പുതിയ പാട്ടുകൾ തയ്യാറാക്കുന്നുണ്ടോ? ആ, തയ്യാറാക്കണം എന്നാണ്. ഞാനൊരു പാട്ട് എഴുതി, പക്ഷെ എനിക്ക് ടൂൺ ഞാൻ മറന്നുപോയി, എനിക്ക് ടൂൺ കിട്ടുന്നില്ല, പാട്ട് പോയി. അതുകൊണ്ട് എനിക്ക് പാടാൻ അറിയില്ല. അപ്പൊ കൂടുതലും ഞാൻ സെറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉമ്മച്ചി പറയുന്നോണ്ട് ഉമ്മച്ചി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ മാമ പറഞ്ഞു, മോളത് നല്ലോണം ഉമ്മ പറയണ കേട്ടിട്ട് ഇനിയും പാട്ടുകൾ എഴുതിയെടുത്ത് പാടിക്കും. അപ്പം സുരേഷ് ഗോപി സാറിനെ പിന്നെയും കാണാൻ പറ്റും, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാല് വോട്ടാണ്, വോട്ടെടുപ്പാണ്. തൃശ്ശൂരിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും പാവം ബി ജെ പിക്ക് വോട്ട് ചെയ്യ, പാവം സുരേഷ് ഗോപി സാറാണ്, എനിക്ക് വേണ്ട എല്ലാം ചെയ്തുതരും. പിന്നെ സുരേഷ് ഗോപി സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോരല്ലോ, നമ്മള് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് നമ്മൾ വോട്ടാണ് കൊടുക്കുന്നത്. വോട്ട് എല്ലാരും വാങ്ങിച്ചവരെല്ലാരും തിരിച്ചെന്തെങ്കിലും സഹായമായിട്ട് അദ്ദേഹത്തിന് ഒരു വോട്ട് കൊടുത്താൽ മതി, ഒരേ ഒരു വോട്ട് കൊടുക്കുക. അതെ, നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിർബന്ധമായിട്ടെന്ന് പറയുന്നത്, നല്ല മനുഷ്യന്മാർക്കെല്ലാം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും, ഉറപ്പാണ്? ഓഫ് കോഴ്സ്, ഫുൾ മാറ്റങ്ങളായിരിക്കും. ഉറപ്പാണ്. ട്രെയിൻ നമ്മുടെ
കൊച്ചിയോ? കൊച്ചിമെട്രോ. കൊച്ചി മെട്രോ തൃശ്ശൂര് വരെ എത്തിച്ചിരുന്ന നോട്ടീസില് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചിരുന്നോ? നോട്ടീസ് ഒക്കെ വായിച്ചിരുന്നോ? അത് ഇവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ വായിച്ചു. അപ്പോ വരും ദിവസങ്ങളിൽ പുതിയ പാട്ടുകൾ ഉണ്ടാവും? ഇതിപ്പോ അധികം ദിവസമില്ല, രണ്ടു ദിവസങ്ങളേ ഉള്ളൂ. രണ്ട് മൂന്ന് പാട്ടുകളും കൂടി ഒന്ന് പഠിച്ചിട്ട് നാളേക്കും കൂടിയിട്ട് ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ട്. അത് ഞാൻ തയ്യാറാക്കാൻ പോവാണ്, നാളെ ഇരുന്ന് തയ്യാറാക്കണം. അപ്പൊ അങ്ങനെയാണല്ലേ. നമസ്കാരം. നമസ്കാരം. ചില ആളുകളൊക്കെ എന്തോ നെഗറ്റീവ് ഈ പാട്ടിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, ഇത് ശരിയാണോ? ശരിയാണ്, പക്ഷെ എനിക്കതിലൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ മോളെ ഞാൻ പഠിപ്പിച്ച് പാടിച്ചതാണ്. അതിനാരെന്ത് കമന്റ് ഇട്ടാലും എനിക്ക് വിഷമില്ല. പക്ഷെ എനിക്ക് അവരെ പ്രതികരിക്കാൻ അറിയാണ്ടൊന്നല്ല, എന്റെ മാമ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാന് അവര് കാരണന്മാരല്ലേ എന്ന നിലക്ക് മോളെ അത് അവര് പറഞ്ഞോട്ടെ, നീ അതിന് മറുപടി ഒന്നും പറയാൻ നിക്കണ്ട, അതിന്റെ പേരിൽ ഞാൻ മറുപടി പറയില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിച്ചോ 10 ലക്ഷം രൂപ സുരേഷ് ഗോപി സാറ് തന്നിട്ടുണ്ടെന്നുള്ളത്, അതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ള എന്റെ അക്കൗണ്ടിൽ ഇട്ടാന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തുട്ട് അറിയണ്ടേ? കൊഴപ്പൊന്നുമില്ലല്ലോ. എന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഇട്ടാന്നിട്ടുണ്ട്, എന്റെ മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ട് പാടിച്ചോളാൻ പറഞ്ഞിട്ട് നിങ്ങളെ വിഷമങ്ങള് തീർന്നില്ലേ? പിന്നെ നല്ല നല്ല കമന്റുകള് ടീച്ചർമാര് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ മോൾക്ക് ഓർമ്മയില്ലാണ്ടിരുന്നു. എനിക്ക് ഫോണുകൾ എടുക്കാനുള്ള നേരം ഉണ്ടായിട്ടുള്ളൂ. എച്ച് എം പിടിച്ച എല്ലാ ടീച്ചർമാരും പിന്നെ എന്റെ ഫ്രണ്ടുകളും എല്ലാവരും വിളിച്ചിട്ട് ഇത് വൈറലായ കാര്യങ്ങൾ പറഞ്ഞ് വിളിയായിരുന്നു. സത്യം പറഞ്ഞു ഒരു പണി ഒന്ന് വീട്ടിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പോ എന്തായാലും സന്തോഷം. ഭയങ്കര സന്തോഷമായി ഞങ്ങക്ക്. ഇപ്പൊ ഈ വരും ദിവസങ്ങളില്, വരും ദിവസം വെച്ചാൽ രണ്ടു ദിവസം കൂടി ഉള്ളൂ, നാളെ കൂടി ഒരു രണ്ട് പാട്ട് കൂടി തയ്യാറാക്കും. തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ തന്നെ അവൾക്ക് വേണ്ടി നല്ല പാട്ടുകൾ നോക്കി പാട്ട് സെറ്റാക്കാൻ പോവാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് ഈ എതിർപ്പ് കാണിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ എതിർക്കുന്ന ആൾക്കാരാണെന്ന് അറിയാലോ? എതിർപ്പ് കാണിക്കുന്ന ഒരു ഫോട്ടോ വിടുന്നില്ല, അല്ലാത്തവരെ ഫോട്ടോ വരണുള്ളോ. പക്ഷെ എതിർക്കണവരവിടെ ഇരുന്നു എതിർത്ത് ചൊറിയുമ്പോ മാന്ത അത്ര ഉള്ളു. ഇതെന്റെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടെ സുരേഷ് ഗോപി സാറ് വിജയിക്കണം, തൃശ്ശൂർ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് വരണം. അത് ആള് അവരത് ചെയ്യും, അവരിത് ചെയ്യും. അവര് ഞങ്ങള് നല്ല ബിജെപിക്കാരുടെ കിടന്ന് വളർന്ന ഞങ്ങളാ. ഞങ്ങ പെൺകുട്ടികൾക്ക് ഒരു കേടുപാട്ടം ഇല്ലാണ്ട് നല്ല സുരക്ഷിതം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങള് തളിക്കുളം സ്നേഹതീരത്തായിരുന്നു ഞങ്ങളെ വീട്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ഉണ്ടായില്ല, ഇനിയും അതുമ തുടർന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയൊരു വിശ്വാസം. ആളില് പലതും പറയും, അവരും മനുഷ്യന്മാരെന്നെ, നമ്മളും മനുഷ്യന്മാരെന്നെ. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പം അവര് സുരേഷ് ഗോപി സാറ് ജയിച്ചാലുണ്ടാവില്ല. മോദിനെ കൊണ്ട് തന്നെ നല്ല ഉപകാരങ്ങൾ നടക്കണുള്ളൂ. അല്ലാണ്ട് വല്ലവരും ഇവിടെ വല്ല പാർട്ടിക്കാർ വല്ലതും ഇവിടെ ചെയ്യുന്നുണ്ടാ ഉണ്ടെന്ന് നിങ്ങ പറ. ഞങ്ങള് കണ്ടു വന്നിടത്തോളം അങ്ങനെയാണ്. അപ്പൊ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന് അത്രയും ഗുണമുണ്ടാവും, പ്രതീക്ഷിക്കുന്നേ? നല്ല ഗുണമുണ്ടാവും തീർച്ചയായിട്ടും. അവൾ അങ്ങനെ നല്ല ഉപകാരം ചെയ്യുന്ന മനുഷ്യനാ ഉണ്ടാവും. ജയിഞ്ഞിപ്പോ തോറ്റാലും അങ്ങോട്ട് ഉപകാരം ചെയ്യും, അതാണ് ഞങ്ങളെ വിശ്വാസം. ഇത് തിരിച്ചറിയാത്ത ആളുകൾ ഇപ്പോഴും തൃശ്ശൂരിലോ? അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. അത് ബി ജെ പിയോടുള്ള എതിർപ്പാണോ സുരേഷ് ഗോപിയോടുള്ള എതിർപ്പാണോ? അത് അവര് ബി ജെ പിയോടുള്ള എതിർപ്പുണ്ടാവാ, സുരേഷ് ഗോപി സാറിനോടും എതിർപ്പുണ്ടോ സംസാരിക്കാം. പക്ഷെ അതൊന്നും നമ്മ കണക്കിലെടുക്കണ്ട. ഇപ്പൊ പള്ളിയില് അങ്ങൊരു ഒരു കാര്യം ചെയ്തേന് അതിനെതിർത്ത്. ഇത് ആളുകൾക്കൊക്കെ ജോലിയും പണിയില്ലാണ്ടിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. കൊറേ പണിയില്ലാത്ത ആളുണ്ടല്ലോ, അങ്ങനെ അങ്ങനെ അതൊന്നും ചെയ്യൂല. അങ്ങനെ പിന്നെ ഒരു പെണ്ണ് അങ്ങോരെ കൊണ്ടൊരു ഇതുണ്ട്, ഇത്രയും നല്ല പെണ്ണ് ആൾക്കുള്ളപ്പോ എന്തിനി ഇക്കാണെ കൂടിയാണെ കൂടി ജനങ്ങളുള്ളി വരുന്ന മനുഷ്യനെ എന്തിനങ്ങനെ ഉണ്ടാക്കി? അതിലും ഞാൻ എന്റെ മോളോട് പറഞ്ഞു, മോളെ ഇതിന് എതിരായിട്ട് എന്തെങ്കിലും നമുക്ക് ഇടണം. അപ്പോൾ ഇവള് സമ്മതിച്ചില്ല, എന്റെ മോളന്ന് അതിന് താല്പര്യപ്പെട്ടില്ല. അതിലും എനിക്കിഷ്ടമില്ല എന്ന് വെച്ചാ സാർ അങ്ങനെ ചെയ്യൂല, ആള് നല്ല മനുഷ്യനാ. ഇതെല്ലാം ഇനി പറഞ്ഞ നെഗറ്റീവ്സുകളൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമാകാനാണ് സാധ്യത അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അനുകൂലം. ഈ ഒരു സമയത്ത് നമ്മുടെ അനീറ്റിക്കുട്ടി ഇങ്ങനെ ഒരു പാട്ട് പാടിയ സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവമൊക്കെ നടത്തിയതെന്നുള്ള രീതിയിലുള്ള ഒരു വളരെ മ്ലേച്ഛമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇതിനെല്ലാം മറുപടി കൊടുക്കുന്നത് വീണ്ടും വീണ്ടും സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുക, പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സുരേഷ് ഗോപി സാറിലേക്ക് എത്തിക്കുക. കൂട്ടത്തിൽ പൂർണ്ണമായിട്ടും സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള ഒരു സ്വപ്നം അത് ഈ
കൊച്ചു അനുജത്തിയുടെ ആ ഒരു സ്വപ്നം പൂർണ്ണമായിട്ടും നടക്കട്ടെ എന്ന് തന്നെ ഈ ഒരു സമയത്ത് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും വിപിലാൽ ഫാസ്റ്റ് റിപ്പോർട്ട്.